ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ബോട്ടിൽ ആർട്ടുമായിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. അതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ഒന്ന് പ്രസ് ചെയ്യാനായിട്ട് മറക്കരുതേ. അപ്പോൾ നമുക്കിന്ന് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാനിവിടെ അതിന് വേണ്ടിയിട്ടൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഇതുപോലൊരു ബോട്ടിലാണ് എടുത്തിട്ടുള്ളത്. താഴ്ഭാഗത്ത് സ്ക്വയർ ടൈപ്പുള്ളൊരു ബോട്ടിലാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഞാനിവിടെ ജൂട്ട് ത്രെഡും എടുത്തിട്ടുണ്ട്. ഇനി ഈ ബോട്ടിലിൻ്റെ താഴെ നമുക്കൊന്ന് കവർ ചെയ്തെടുക്കണം. കംപ്ലീറ്റ് ആയിട്ട് ഞാൻ കവർ ചെയ്തെടുക്കുന്നില്ല, ഈ ഒരു പോർഷൻ വരെയാണ് കവർ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് കവർ ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഫെവിക്കോൾ ഉണ്ടെങ്കിൽ ഫെവിക്കോൾ കൊണ്ടാണെങ്കിലും ഒട്ടിക്കാൻ കുറേ ടൈം എടുക്കുമെന്നേ ഉള്ളൂ. ഞാനിപ്പോൾ ഇവിടെ ഹോട്ടൽ കൊണ്ടാണ് ഒട്ടിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്കൊന്ന് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തെടുക്കാം. ഇനി അഥവാ നിങ്ങളുടെ ഈ ഒരു ഷേപ്പിലെ ബോട്ടിൽ ഇല്ലാന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ റൗണ്ടിലുള്ള ബോട്ടിലാണെങ്കിലും എടുക്കാം, ഗ്ലാസ് ബോട്ടിലാണെങ്കിലും എടുക്കാം. പിന്നെ ഗ്ലാസ് ബോട്ടിൽ കിട്ടാനില്ലാത്തവർക്ക് ഇതുപോലെ ഏതെങ്കിലും പ്ലാസ്റ്റിക് ബോട്ടിലൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടാണെങ്കിലും ചെയ്യാവുന്നതാണ്. അപ്പോൾ ആദ്യം മാത്രം ജസ്റ്റ് ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി, ബാക്കിയൊക്കെ നമുക്ക് ഇതുപോലെ ഒന്ന് റോൾ ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെ ഞാൻ ജൂട്ട് ത്രെഡ് കൊണ്ടൊന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ ഒരു പോർഷൻ വരെ കവർ ചെയ്തെടുത്തത് വേറൊന്നും കൊണ്ടല്ല, എൻ്റെ കയ്യിൽ അത്രയും ജൂട്ട് ത്രെഡേ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കൂടുതലുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഞാൻ എന്താ ഇതുപോലെ ലൈറ്റർ കൊണ്ട് ഇതിൻ്റെ ചെറിയ ചെറിയ നാരൊക്കെ ഒന്ന് കത്തിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. ഇനി എന്താ എടുത്തിട്ടുള്ളത്, ഇതുപോലെ ഒരു കാർഡ്ബോർഡ് പീസിൽ ഇങ്ങനെ ഒരു ഓവൽ ഷേപ്പിൽ വരച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു ഡോർ പോലെയാണ് വരച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതാ ഇതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വിഡ്ത്ത് ഏകദേശം ഈക്വൽ ആയിട്ട് കട്ട് ചെയ്തെടുക്കണം. അങ്ങനെ ഞാനിവിടെ കട്ട് ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ കുറച്ച് ചകിരിയാണ് എടുത്തിട്ടുള്ളത്. അതാ ഇതുപോലെ ഞാൻ ലെവലാക്കി എടുത്തിട്ടുള്ളതാണ്. പല പാർട്സായിട്ടാണ് നമുക്ക് കിട്ടുന്നത്, എങ്കിലും ഇതുപോലെ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് നമുക്കൊന്ന് ലെവലാക്കി ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കണം. അപ്പോൾ ഇതുപോലെ അറേഞ്ച് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്കിത് ബോട്ടിലിൻ്റെ ടോപ്പിലേക്കൊന്ന് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത് ബോട്ടിലിൻ്റെ ടോപ്പ് കവർ ചെയ്യുന്ന രീതിയിലാണ് വെച്ച് കൊടുക്കേണ്ടത്. മുകളിൽ ഇതുപോലെ ഒന്ന് കൂട്ടിപ്പിടിച്ച് നമുക്കൊന്ന് ലെവലാക്കി എടുക്കാം. ഇതിൽ കുറച്ച് കട്ടിയുള്ളതും കട്ടി കുറഞ്ഞതുമായിട്ടുള്ള ചകിരിയൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് നല്ലോണം ചീകിയൊക്കെ കൊടുത്തൊന്ന് വൃത്തിയാക്കി വെക്കാം. പിന്നെ ഇത് വിട്ടുപോകാതിരിക്കാനായിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് ഞാനൊരു റബ്ബർ ബാൻഡ് കെട്ടിക്കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കൈകൊണ്ട് എത്ര വൃത്തിയാക്കിയാലും അത് കറക്റ്റായിട്ടിരിക്കില്ല, അതുകൊണ്ട് ഞാനിവിടെ ഒരു ചീപ്പ് കൊണ്ട് ഇതുപോലെ ഒന്ന് ചീകി കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറേയൊക്കെ ലെവലായിട്ടിരുന്നോളും. ഇതിൻ്റെ താഴെയായിട്ട് ഇതൊന്ന് ലെവലാക്കി നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം, എങ്കിലേ നല്ലൊരു ലുക്ക് ഉണ്ടാവുള്ളൂ, അല്ലാന്നുണ്ടെങ്കിൽ അവിടെ ഇവിടെയൊക്കെ തൂങ്ങിക്കിടക്കുന്നത് പോലെ തോന്നും. അപ്പോൾ നമുക്കിത് ലെവലാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ജൂട്ട് ത്രെഡ് കുറച്ചും കൂടെ മുകളിലേക്ക് ഒട്ടിച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ ചകിരിയുടെ ഇടയിലൂടെ പ്ലാസ്റ്റിക് ബോട്ടിൽ കാണാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ എൻ്റെ ജൂട്ട് ത്രെഡ് ഇല്ലാഞ്ഞുകൊണ്ടാണ് ഞാൻ ഇതുപോലെ ഒട്ടിക്കാഞ്ഞത്. നിങ്ങളിലുണ്ടെങ്കിൽ അങ്ങനെ ഒട്ടിച്ച് കൊടുക്കണേ. പിന്നെ ഞാൻ ഇതിൻ്റെ മുകളിലായിട്ട് ജൂട്ട് ത്രെഡ് കൊണ്ട് ഇതുപോലെ ഒന്ന് കെട്ടിക്കൊടുക്കുന്നുണ്ട്. നമ്മൾ കെട്ടിയ റബ്ബർ ബാൻഡ് കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുകൂടി ഒന്ന് നമുക്ക് കെട്ടിക്കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ കാർഡ്ബോർഡ് പീസ് ഇതിലേക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇതുപോലെ താഴെയായിട്ട് ഓരോന്നും നമുക്ക് ഒട്ടിച്ചെടുക്കാം. ഒട്ടിക്കുമ്പോൾ കുറച്ച് സ്പേസ് വിട്ടിട്ട് വേണം ഒട്ടിച്ചെടുക്കാൻ. അപ്പോൾ കാണുമ്പോൾ കറക്റ്റ് ഡോറ് പോലെ തോന്നിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് നമുക്ക് ഫെവിക്കോൾ കൊണ്ടോ ഹോട്ടൽ കൊണ്ടോ എന്ത് വെച്ചിട്ടാണെങ്കിലും ഒട്ടിച്ചെടുക്കാം, അതവിടെ ഒട്ടിയിരുന്നുള്ളൂ. പിന്നെ ഒരു വെഡ്ഡിംഗ് കാർഡ് റൗണ്ടിൽ കട്ട് ചെയ്ത് ഇതുപോലെ പ്ലസ് പോലെ വരച്ചിട്ട് ഈ ഡോറിൻ്റെ മുകളിലായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് വീഡിയോയിൽ വന്നിട്ടില്ല, അതെന്തോ സേവ് ആവില്ല. അപ്പോൾ അതുപോലെ ഒന്ന് നിങ്ങൾ ഒട്ടിച്ചു കൊടുക്കണം. ഇനി ഈ ബോട്ടിലിൻ്റെ ടോപ്പിൽ നമ്മൾ ചകിരി വെച്ച് അറേഞ്ച് ചെയ്തെടുത്തില്ലേ, അത് ഞാനൊന്ന് ഹോട്ടലിൽ കൊണ്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അത് താഴെ പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അത് നിർബന്ധമൊന്നുമില്ല, വേണമെന്നുണ്ടെങ്കിൽ ഒട്ടിച്ചു കൊടുത്താൽ മതി. എന്നാലും ഒട്ടിച്ചു കൊടുക്കുമ്പോൾ അത് സ്ട്രോങ് ആയിട്ട് അവിടെ ഇരുന്നോളും. ഇനി ഞാൻ ബ്രൗൺ കളറിലെ പെയിൻ്റാണ് എടുത്തിട്ടുള്ളത്, അതുകൊണ്ട് ഞാൻ ഡോറിനൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് മാത്രമേ ഞാൻ ഇതിൽ പെയിൻറ്റ് യൂസ് ചെയ്യുന്നുള്ളൂ. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെയിൻറ്റ് ചെയ്ത് കൊടുത്താൽ മതി, അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ ഇരുന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്കതൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇടയിൽ പറ്റാത്ത രീതിയിൽ വേണം ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ബോട്ടിലാർട്ട്. ഇന്നത്തെ ബോട്ടിലാർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് എന്നാൽ വെറൈറ്റി ആയിട്ട് നമുക്ക് പ്ലാസ്റ്റിക് ബോട്ടിൽ കൊണ്ട്
ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു ബോട്ടിലാട്ടാണ്. അപ്പോൾ നമുക്ക് ചകിരിയും പഴയ ചാക്കുനൂലൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടൊക്കെ ചെയ്ത് നോക്കാൻ പറ്റിയിട്ടുള്ളതാണ്. വലിയ ചിലവൊന്നുമില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ബോട്ടിലാട്ട്. എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിശ്വസിക്കുന്നു. ഇഷ്ടമായത് എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്കും കമൻറ്റും ചെയ്യണേ. പിന്നെ നിങ്ങളുടെ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനുമൊക്കെ ഇതുപോലത്തെ ക്രാഫ്റ്റ് വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ അവർക്ക് കൂടി ഒന്ന് വീഡിയോസൊക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ പറയണം. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ട്രൈ ചെയ്ത പിക്സൊക്കെ എനിക്ക് ഇൻസ്റ്റാഗ്രാമിലൂടെ സെൻഡ് ചെയ്ത് തരാം. ഇതാണ് എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി. ഇൻസ്റ്റാഗ്രാം ഇല്ലാന്നുണ്ടെങ്കിൽ ഫേസ്ബുക്കിലൂടെ ആണെങ്കിലും സെൻഡ് ചെയ്ത് തരാം. അപ്പോൾ നിങ്ങൾ ട്രൈ ഡി പിക്കൊക്കെ സെൻഡ് ചെയ്ത് തരാൻ വരുമ്പോൾ എൻ്റെ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഒന്ന് ഫോളോ ചെയ്യാനും ആരും മറക്കരുതേ. പിന്നെ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ തന്നെ എല്ലാവരും അതൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഇനിയും വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഇൻഷാല്ല ഇതുപോലത്തെ മറ്റ് അടിപൊളി വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. അപ്പോൾ